ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കയ്പ്പയ്ക്ക കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ കയ്പ്പില്ലാതെ നമുക്ക് കയ്പ്പയ്ക്ക എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് കയ്പ്പയ്ക്കയാണ് ഇതാ, ഒരു ഇളം പച്ച നിറത്തിലുള്ള കരിം പച്ച നിറമാണ് നല്ല കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക, വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക. ഇത് രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ രണ്ട് സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് രണ്ട് മീഡിയം സൈസ് തക്കാളി, രണ്ട് പച്ചമുളക്. അപ്പോൾ കയ്പ്പയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് തന്നെ എടുക്കുക, അതാണ് കൂടുതലും നല്ലത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴച്ചെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വേവിക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണുള്ളത്, ഞാൻ അടച്ച് വേവിക്കാം. ഓരോ 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക, അല്ലെ അടിയിൽ പിടിക്കും. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ നോൺ സ്റ്റിക്ക് തന്നെ എടുക്കുന്നതായിരിക്കും നന്നാവുക. ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇതുപോലെ അടിയിൽ പിടിക്കാതെ നോക്കണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് വേണ്ടെങ്കിൽ ഉള്ളിയുടെ അളവ് കൂട്ടി ചേർത്താൽ മതി. സവാള നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇതാ ഞങ്ങളുടെ കയ്പ്പയ്ക്ക വഴറ്റിയത് റെഡി ആയിട്ടുണ്ട്. ഇട്ടതിൻ്റെ നേർ പകുതിയായി മാറി, ഇപ്പം കുറച്ചേ ഉള്ളൂ. ഉണ്ടോ, നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കയ്പ്പയ്ക്ക വഴറ്റിയത് ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കയ്പ്പില്ലാത്ത കയ്പ്പയ്ക്ക കൊണ്ടുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.